നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിലില്ല അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി കാണും എന്ന് കരുതേണ്ട മുഖ്യമന്ത്രി പോയത് തെലങ്കാനയിലേക്കാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ടാണ് സി എം തെലങ്കാനയിലേക്ക് പോയതെങ്കിലും ഈ യാത്രയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് കേരളം വ്യവസായ സൗഹൃദം അല്ലെന്ന് പ്രഖ്യാപിച്ച് കിറ്റക്സ് നാട് വിട്ടത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല കിറ്റക്സിന് ചുവന്ന പരവതാനി വിരിച്ചതാകട്ടെ തെലങ്കാനയായിരുന്നു ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് സംഗതി മുഖ്യൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ നീറി പുകയുകയായിരുന്നു അതുകൊണ്ട് ഇത്തവണ തെലുങ്കാനയിലേക്ക് പോയത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്ത് പരിപ്പുവടയും കട്ടൻ ചായയും കുടിക്കാൻ മാത്രമല്ല ഒരു കിറ്റെക്സിന് പകരമായി അൻപത് വ്യവസായികളെ തെലങ്കാനയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കണം എന്നതാണ് ലക്ഷ്യം ചീഫ് സെക്രട്ടറിയും ജോൺ ബ്രിട്ടാസ് എം പിയും കൂടെയുണ്ട് തെലുങ്കാനയിൽ വെച്ച് അൻപതോളം വ്യവസായികൾ പങ്കെടുക്കുന്ന നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് റിപ്പോർട്ടുകൾ വിവിധ മേഖലകളിലുള്ള വ്യവസായ സാധ്യതകൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും തെലുങ്കാനയിലെ വ്യവസായ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി കേരളം വ്യവസായ സൗഹൃദമാണെന്ന് വ്യവസായികളെ ബോധ്യപ്പെടുത്തി എങ്ങനെയും അൻപത് വ്യവസായികളെ കേരളത്തിലെത്തിക്കണം നടന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കോർപ്പറേറ്റുകളുമായി ഇരുന്ന് വ്യവസായ നിക്ഷേപത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് നടക്കാൻ പോവുക എന്ന് ഈ നാട്ടുകാർക്കറിയാം ആരോ ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരും കാരണം വ്യവസായ സൗഹൃദം അങ്ങോട്ട് ചെന്ന് ബോധ്യപ്പെടുത്താനുള്ളതല്ല കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നന്നായി അറിയാവുന്നവരാണല്ലോ മുഖ്യൻ കാണാൻ പോകുന്ന ഈ കോർപ്പറേറ്റുകൾ സത്യത്തിൽ കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഏക ഉത്തരമാണ് നിക്ഷേപം ദേശീയ ശരാശരിയിലും താഴ്ന്ന നിക്ഷേപമാണ് കേരളത്തിൻ്റെത് തൊഴിലില്ലായ്മയിൽ സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണ് ഈ സമസ്യയുടെയും ഏക പരിഹാരമാണ് സ്വകാര്യ നിക്ഷേപം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മത തീവ്രവാദത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും പരിഹാരമാണ് ഈ വ്യവസായ നിക്ഷേപം സമൂഹത്തെ സംഘർഷ പൂരിതമാക്കുന്നത് നിക്ഷേപത്തിൻ്റെ അഭാവമാണ് നിക്ഷേപത്തിന് സമൂഹത്തെ സംഘർഷരഹിതമാക്കാനും കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗുജറാത്ത് വർഗീയ സംഘർഷങ്ങളുടെ നാടെന്ന് പേര് കേട്ടിരുന്ന ഗുജറാത്തിനെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ ഭൂമിയാക്കിയത് അവിടെ സംഘടിപ്പിക്കപ്പെട്ട വൈബ്രന്റ് ഗുജറാത്ത് നിക്ഷേപ സംഗമങ്ങളാണ് അവിടുത്തെ സർക്കാർ ഒരുക്കിയ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് ഈ നിക്ഷേപം തൊഴിലിലേക്കും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയിലേക്കും ശാന്തമായ സാമൂഹിക അന്തരീക്ഷത്തിലേക്കും നയിച്ചു പിന്നെ ഒരു വർഗീയ ലഹള ഗുജറാത്തിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല ഈ മാതൃക പിന്നീട് നിരവധി സംസ്ഥാനങ്ങൾ പിന്തുടർന്ന് വിജയിച്ചു പക്ഷെ കേരളം ഇപ്പോഴും കാലണയുടെ പ്രയോജനമില്ലാത്ത ലോക കേരള സഭയുടെ നടത്തിപ്പിലാണ് സ്വകാര്യ നിക്ഷേപത്തോടുള്ള അറപ്പും വെറുപ്പും മാറാതെ ഈ സമൂഹം വ്യവസായ സൗഹൃദമാകാൻ പോകുന്നില്ല അങ്ങനെ ആകാത്തിടത്തോളം എത്ര ബോധ്യപ്പെടുത്താലും മാറാത്ത പേരുദോഷം ഈ സംസ്ഥാനത്തുണ്ടാകും വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്